subscribe now and press the bell icon. Never miss an update. അൽമായ നേതൃത്വ സംഗമം മാർച്ച് 3 സീറോ മലബാർ സഭയുടെ അൽമായ പ്രേക്ഷിത ദൗത്യത്തെ ഏകോപിപ്പിക്കാൻ സമീപകാല സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നതിനും ഉചിതമായ നിലപാടുകൾ കൈക്കൊള്ളുന്നതിനുമായി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് 3 ഉച്ചകഴിഞ്ഞ് 2 തൃശൂർ ടൗൺഹാളിൽ അതിരൂപതാതല അൽമായ നേതൃസംഗമം നടത്തുന്നു. സഭയും സമൂഹവും ഗൗരവതരമായ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അതിനോട് പ്രതികരിക്കാനും സമൂഹത്തിന്റെ ഭാവിക്കും സ്വാതന്ത്ര്യത്തിന്റെ പരിരക്ഷയ്ക്കും ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനും വേണ്ടി ശബ്ദമുയർത്താനും ക്രിയാത്മക നടപടികൾ സ്വീകരിക്കാനും നമുക്കെല്ലാവർക്കും അവകാശവും കടമയും ഉണ്ട്. ഈ അടുത്ത കാലത്തായി ജനാധിപത്യത്തിന്റെ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്ന ചില നയങ്ങൾ ഭരണവ്യവസ്ഥകളിലേക്ക് കടന്നുവരുന്നു. പൊതുധാരണകൾക്കും സത്യങ്ങൾക്കും വിരുദ്ധമായ ആശയ പ്രചരണങ്ങളും സാമൂഹികമായ ഐക്യത്തെ തകർക്കുന്ന വ്യവസ്ഥകളും ന്യൂനപക്ഷ അവകാശ ലംഘനങ്ങളും അധികാര ദുർവിനിയോഗവും തെല്ലൊന്നുമല്ല കേരള സമൂഹത്തെയും പ്രത്യേകിച്ച് കത്തോലിക്ക സഭയെയും അസ്വസ്ഥമാക്കിയിരിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസത്തിനും വിശ്വാസികൾക്കും മുറിവുണ്ടാക്കുന്ന ഓരോ സാഹചര്യത്തെക്കുറിച്ചും നമുക്ക് അവബോധം ഉണ്ടായിരിക്കണം. നമ്മുടെ ഉത്കണ്ഠകളും വേദനകളും ഉചിതമായ രീതിയിൽ വേണ്ടപ്പെട്ട വേദികളിൽ പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ തക്ക സമയത്ത് പ്രതികരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യാതിരുന്നാൽ രാഷ്ട്രീയം നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള അവകാശം പോലും ഇല്ലാതാകാനുള്ള സാഹചര്യം സംജാതമായേക്കാം. സഭയുടെ സ്വത്തുക്കളെയും അൽമായ ഗണത്തെയും സംരക്ഷിക്കാൻ എന്ന തരത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന കേരള ദൈവാലയ വസ്തുവകകളും സ്ഥാപനങ്ങളും 2019 എന്ന ബില്ലിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് നാം തിരിച്ചറിയണം. ക്രൈസ്തവ സഭാസ്വത്തുക്കളും സ്ഥാപനങ്ങളും ഏറ്റവും സുതാര്യമായാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്. തർക്കങ്ങൾ ഉണ്ടായാൽ അവ തീർക്കുന്നതിന് ആവശ്യമായ സഭാ നിയമങ്ങളും സിവിൽ നിയമങ്ങളും നിലവിലുണ്ട്. പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള നീക്കം എന്നത് ഏറെ ഉത്കണ്ഠയുളവാക്കുന്നു. ഏറെ കൊട്ടിഘോഷിച്ച നവോത്ഥാന ചർച്ചയിൽ ക്രൈസ്തവ സമൂഹത്തെ പാടെ അവഹേളിക്കുന്ന നിലപാടുകളാണ് ഉത്തരവാദിത്തപ്പെട്ടവർ സ്വീകരിച്ചത്. കേരളത്തിന്റെ സാംസ്കാരിക വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ രംഗങ്ങളിൽ ക്രൈസ്തവരുടെ സംഭാവനകളെ തമസ്കരിക്കുന്ന നിലപാടുകൾ ചരിത്രം വളച്ചൊടിക്കലാണ്. കേരളത്തിലെ കത്തോലിക്ക സമുദായത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾ എന്നും മാതൃകാപരമായിരുന്നു. ഈ അടുത്ത കാലത്തായി ഇറങ്ങിയിട്ടുള്ള പല സർക്കാർ ഉത്തരവുകളും നിർദ്ദേശങ്ങളും ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പൊതു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഭാരതത്തിന്റെ മതേതര നിലനിൽപ്പും പ്രധാന ചർച്ചാ വിഷയമാക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി നടത്തുന്ന അൽമായ നേതൃസംഗമത്തിൽ എല്ലാ ഇടവകകളിൽ നിന്നും ഭക്ത സംഘടനകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കണം. ഓരോ ഇടവകയിൽ നിന്നും കൈക്കാരന്മാർ, പ്രതിനിധി യോഗാംഗങ്ങൾ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ, സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെ 25 പേരുടെയെങ്കിലും സാന്നിധ്യം ഉറപ്പാക്കണമെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ആഹ്വാനം ചെയ്തു. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നെവർ മിസ് ആൻ അപ്ഡേറ്റ്.